എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് അഥവാ മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫി കേരളത്തിലെ ഒരു കൂട്ടം സ്പൈനൽ മസ്കുലർ അട്രോഫി മസ്കുലർ ഡിസ്ട്രോഫി ബാധിതരായ ആളുകളുടെ കൂട്ടായ്മയാണ്. മൈൻഡിലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണ് വി അഥവാ വിമൻ എംപവർമെന്റ്. 2022 എന്ന പുതുവർഷം ആരംഭിച്ചപ്പോൾ വിയും ഒരു പുതിയ തുടക്കവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ടാലന്റിയ 2K22 എന്നാണ് ആ പരിപാടിക്ക് നാമകരണം നൽകിയിട്ടുള്ളത്. അക്ഷരം വെളിച്ചമാണ്, അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകളും വാക്കുകൾ ചേർന്ന് കഥയും കവിതയും പുസ്തകങ്ങളും രൂപപ്പെടുന്നു. ഈ അക്ഷരങ്ങളൊക്കെ ആരൊക്കെയോ എഴുതി വെച്ചിട്ടുള്ളതാണ്. കാറ്റടിച്ചിളകുന്ന കാലത്തിന്റെ ധീരസ്വരത്തെ മാറ്റത്തിന്റെ രാഗം താനം പല്ലവികളായി മാറ്റുവാൻ കഴിവുള്ളവരാണ് എഴുത്തുകാർ. വിയിലെ മിടുക്കരായ എഴുത്തുകാരെ പരിചയപ്പെടുത്തുന്ന ഇന്നത്തെ പരിപാടിയാണ് ടാലന്റിയ റൈറ്റേഴ്സ് പ്രോഗ്രാം. ഞാൻ സിനി ഖാലിഖ് ഉസ്മാൻ, നിങ്ങളോടൊപ്പം ഇനി ചേരുന്നത് വിനീത. എല്ലാവർക്കും നമസ്കാരം. ടാലന്റിയ 2K22 രൂപകൽപ്പന ചെയ്യുന്ന റൈറ്റേഴ്സ് പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാ എഴുത്തുകാർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീത. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ ടാലന്റിയ 2K22 റൈറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ അക്ഷരത്തേരിലേറി എറണാകുളത്തു നിന്നും നമ്മോടൊപ്പം ചേരുന്ന പ്രിയങ്കരിയായ എഴുത്തുകാരി സ്മിത ജിബിയെ വരവേൽക്കാം. എന്റെ കവിതയുടെ പേര് താതൻ. വിയർപ്പുഗണങ്ങളെ അന്നമായി മാറ്റിയോരിന്ദ്രജാലക്കാരനുണ്ടോരോ വീട്ടിലും, അങ്ങും മറക്കോലായിൽ ആ നിശബ്ദ നെടുവിൽ പിന്നേരറിയുന്നൊരാ ചാരുകസേരയിൽ, ഓർമ്മയിൽ തെളിഞ്ഞോരോ ദിനരാത്രങ്ങൾ എത്രയോ, ഞാനും നീയുമാകുമാ കുഞ്ഞിനെ തഴുകിയുറക്കിയ കരുതലിൻ തഴമ്പിച്ച കരങ്ങളെ, മുറുകെ പിടിച്ചൊരു ആദ്യകാലടികളെ, ഗാംഭീര്യ ശബ്ദത്തിനുടമയായിന്നിവ കടലോളം സ്നേഹം ഉള്ളിലൊളിപ്പിച്ചു വാഴുന്നിതോരോ വീടിനും നാഥനായി. മഴയോ വെയിലോ പ്രായത്തിനവശത ഏതുമേ യൗനിച്ചിടാതെ മക്കൾ തൻ സുരക്ഷിത ഭാവിക്കു വേണ്ടി പണിയെടുക്കുന്നിവർ രാവന്തിയോളം. സ്ഥാനമാനങ്ങളേതുമേ നേടിയെന്നാകിലും ഒരു വട്ടം കൂടിയാ നെഞ്ചിൻ ചൂടേറ്റുറങ്ങും, കുഞ്ഞായിരുന്നെങ്കിലെന്നാശിക്കും മകനാവണം മകളാവണം. അതുതാനല്ലയോ ഒരച്ഛന്റെ ഭാഗ്യവും. നമസ്കാരം, നന്ദി. താങ്ക് യു സ്മിത. ഇനിയും മികവുറ്റതാവട്ടെ. സ്മിതയ്ക്ക് അഭിനന്ദനങ്ങൾ. ഓക്കെ. ലക്ഷ്യത്തെ ഉന്നതമാക്കുന്നതും പ്രതിഭയെ ഉദ്ദീപ്തമാക്കുന്നതും വലിയ സ്വപ്നങ്ങളും ചിന്തകളുമാണ്. ജീവിതത്തിൽ സ്വപ്നത്തിന് മാത്രമായി നാം ഒരു മുറി ഒരുക്കണം. സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട കരുതലും പരിശ്രമവും അവിടെ തുടങ്ങണം. കൃത്യമായ പാതയിലൂടെയാണ് നമ്മുടെ യാത്ര എങ്കിൽ സ്വപ്നം യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. നമുക്ക് മലപ്പുറത്തു നിന്നും റംലത്തെഴുതി അവതരിപ്പിക്കുന്ന സ്വപ്നത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. സ്വപ്നം, ഞാൻ സ്വപ്നത്തെ കുറിച്ചാണ് പറയാൻ പോണത്. സ്വപ്നമാണ് ഓരോ മനുഷ്യന്റെയും ഓരോ ദിവസവും കടന്നു പോവാനുള്ള ഘടകം. പാവപ്പെട്ടവന് മുതൽ പണക്കാരൻ വരെ മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള വേഗത കൂട്ടുന്നത് സ്വപ്നം തന്നെയാണ്.
സ്വപ്നത്താൽ മൂടപ്പെട്ട മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയില്ല. സ്വപ്നത്തിന് പല മുഖങ്ങളാണ്, അതിന് അതിർവറുപ്പുകൾ ഇല്ല. സ്വപ്നം സഫലമാകാതെ ജീവിക്കുമ്പോഴാണ് മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത്. ഈ അവസ്ഥ ഒരു ഒറ്റപ്പെടലാണ്. പിന്നീടുള്ള ജീവിതം ഒരു ഇരുൾ മൂടിയതും അപ്പോഴും തളരാത്ത മനസ്സുമായി മുന്നോട്ട് കുതിക്കാനും കൈവിട്ട സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നാം വിജയിക്കുന്നത്. കയ്യില്ലെന്ന വിശ്വാസമാണ് നമ്മുടെ പരാജയത്തിന്റെ തുടക്കം. നമ്മെ കൊണ്ട് പറ്റാത്തതായി ഈ ഭൂമിയിൽ ഒന്നും ഇല്ലെന്ന് ആദ്യം നാം തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരുടെയും സ്വപ്നങ്ങൾ സഫലമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. പാലക്കാടിന്റെ ഭംഗിയും മഹിമയും കവിതയിലൂടെ വരച്ചു കാണിക്കുന്ന പ്രിയ എഴുത്തുകാരിയാണ് ഷമീമ. ഷമീമയുടെ സുന്ദരമായ കവിത നമുക്കൊന്ന് ശ്രവിച്ചാലോ? നമസ്കാരം. എന്റെ കവിത തളിരിടാൻ വെമ്പുന്ന ജീവിതങ്ങൾ. വെയിലിൽ വാടിക്കരിഞ്ഞു, മഴയിൽ തണുത്തു മരവിച്ചു, ഒരു പിടി അന്നത്തിനായി കൈനീട്ടി അലയുന്നുണ്ട് മഴ നൂലുപോൽ നേർത്ത ചില ജീവിതങ്ങൾ. കണ്ണുനീർ പൊഴിഞ്ഞിടുന്ന ശിശിരങ്ങളിൽ എന്നെങ്കിലും പുഞ്ചിരിയുടെ അകമ്പടി തീർത്തൊരു വസന്തം കാത്തിരിപ്പുണ്ടെന്ന് പ്രതീക്ഷയുടെ വർണ്ണങ്ങൾ ചേർത്ത് ആശ്വസിക്കുന്നു. ഓരങ്ങളിൽ അന്യന്റെ തുരിച്ചു നോട്ടങ്ങളിൽ കരുണയുടെയും നന്മയുടെയും ഉറവ് പൊടിയുന്നതും കാത്ത് നോക്കിയിരിക്കുന്നവർ. കളിചിരികളാൽ ആഹ്ലാദമാക്കേണ്ട ബാല്യത്തിൻ തുടിപ്പുകളെ തെരുവോരങ്ങളിൽ വിറ്റ് ഗൃഹനാഥന്മാരായി മാറി കുടുംബത്തെ മാറാപ്പിൽ ചുമക്കുന്നവർ. ശരീരാവയവങ്ങൾ നഷ്ടപ്പെട്ട് വിധി എന്ന ഓമന പേരിലേക്ക് ജീവിതം ചുരുങ്ങി വിശപ്പിൻ വിളിയകറ്റാൻ ചുറ്റുപാടിലും ദയ തേടുന്ന നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളായി ദയനീയത വിളിച്ചോതുന്നവർ. പുഞ്ചിരി എന്ന ധർമ്മത്തോടൊപ്പം അവർക്കായി ഒരു നേരമെങ്കിലും അന്യമേകാം നമുക്ക്. അവരിൽ പുഞ്ചിരി നിറക്കാം ഒരു നിമിഷത്തേക്കെങ്കിലും. ചേർത്ത് നിർത്താം നമ്മളെന്ന കൂട്ടായ്മയുടെ വൃക്ഷത്താണത്. അതിലൂടെ നമുക്കായി പുഞ്ചിരിയുടെ വിത്തുകൾ നടാം. സംതൃപ്തിയിൽ മനസ്സറിഞ്ഞ് മനോഹരമായി പുഞ്ചിരിക്കാം. വയനാട് നിന്നും സജ്ന നിലാവിനെ കുറിച്ച് നിലാവെന്ന് പേരിട്ട ഒരു കുറിപ്പ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ വായിക്കുകയാണ്. ജീവിതം ഒരു നദി പോലെയാണ്. നദിയുടെ പ്രവാഹം എവിടെയും നിൽക്കുന്നില്ല. അതുപോലെയാണ് എന്റെ സ്നേഹവും. നിനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആ പൂമരക്കാട്ടിനുള്ളിലേക്ക് പോകാം. അവിടെ വെറുതെ കിടക്കാം. നിലാവ് നമ്മളെ കാത്തുകൊള്ളും. നമുക്ക് പറയാം, നിലാവേ നീ ഞങ്ങളുടെ സ്നേഹം കാർമേഘങ്ങൾക്കിടയിൽ ഒളിപ്പിക്കരുതേ. ഞാൻ അവനോട് ചോദിച്ചു, ഇനിയും വരുമോ പ്രിയനെ? എന്റെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ഒരു കൊച്ചരുവി പ്രവാഹം തീർക്കാൻ. വയനാട് നിന്നും സജ്ന എഴുതിയ നിലാവാണ് ഞാനിപ്പോൾ വായിച്ചത്. നന്ദി. ഒരുപാട് സ്നേഹം. കവിത എസ് മുരളി എന്ന പ്രിയങ്കരിയായ എഴുത്തുകാരി, എഴുത്തുകാരി മാത്രമല്ല പാടുവാനും ഫ്ലൂട്ട് വായിക്കുവാനും അങ്ങനെ ഒരു സർവകലാ വല്ലഭ തന്നെയാണ്. രവിസൂനം എന്ന സുന്ദരമായ കവിതയുമായി കവിത ചേച്ചി നമ്മോടൊപ്പം ചേരുന്നു. രവിസൂനം. പുലർക്കാലെ കണ്ടു ഞാൻ പുലരുളി വെളിച്ചത്തിൽ പൂത്തു നിൽക്കുന്നൊരു താമരയെ. പുതുമഴത്തുള്ളികൾ മുത്തുകളാൽ പുളകങ്ങൾ ചാർത്തിയ താമരയെ. ഹരിതാവയോലും ഇലകൾക്കിടയിലായി വിരിഞ്ഞു നിൽക്കുന്നൊരു താമരയിൽ സൂര്യകിരണങ്ങൾ കുങ്കുമം ചാത്തി മഴത്തുള്ളികൾ വജ്രങ്ങളായി തിളങ്ങി.
പുതുമഴ പെയ്തൊരി മണ്ണിൻ സുഗന്ധവും പുതുതായി വിരിഞ്ഞൊരി പൂവിൻ സുഗന്ധവും പുലരെ കാറ്റിലൂടൊഴുകിയെത്തി പുതുമലരിനെ മെല്ലെ തഴുകിയെത്തി പുതിയ മുനീബ എന്ന എഴുത്തുകാരി എറണാകുളത്ത് നിന്നുമാണ്. മുനീബയ്ക്ക് വേണ്ടി നമ്മുടെ തന്നെ കൂട്ടായ്മയിലെ മനീഷ വായിച്ച് അവതരിപ്പിക്കുകയാണ്. ജീവിതത്തിൽ പ്രണയം തോന്നാത്തവർ മനുഷ്യരല്ലെന്ന് എവിടെയോ വായിച്ച പോലെ. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാനും സ്നേഹിക്കുന്നുണ്ട്, പ്രണയിക്കുന്നുണ്ട്. ഇഷ്ടമുണ്ടായിട്ടും സ്നേഹക്കൂടുതൽ കൊണ്ട് പലപ്പോഴും മറച്ചു വെക്കേണ്ടി വരികയാണ് എന്റെ പ്രണയം. എന്തായാലും നിനക്കൊരാളുടെ ഹെൽപ്പ് വേണം. അത് ഞാനാകുന്നതിൽ വിരോധമുണ്ടോ എന്ന് നിന്റെ വാക്കുകളിൽ നിന്നെ പ്രണയിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. നീ അറിഞ്ഞോ അറിയാതെയോ നിന്റെ സാമീപ്യം എന്റെ മനസ്സിന് നൽകിയ സന്തോഷം ജീവിതത്തിൽ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പ്രണയമെന്ന മഹാസാഗരത്തിന്റെ രുചി അറിഞ്ഞത് ഞാൻ നിന്നിലൂടെയാണ്. വരും ജന്മത്തിൽ നിന്റെ പെണ്ണായി പിറക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു. മിനിച്ചേച്ചിയുടെ കവിത നമുക്കിവിടെ വായിക്കാം. ഇത്ര മധുരമുള്ള മറ്റൊരു വാക്കുണ്ടോ, ഇത്രമേൽ അനുഭൂതി പകരുന്ന മറ്റൊരു വികാരമുണ്ടോ. ജീവനുള്ള മനസ്സുകളിലൊക്കെ പ്രണയമുണ്ട്. എഴുതാൻ വിഷയമില്ലാതെ മാറി നിൽക്കുന്നവർ എഴുതൂ, എഴുതാൻ വിഷയമില്ലാതെ മാറി നിൽക്കുന്നവർ എഴുതൂ. നിങ്ങളിലെ പ്രണയം അക്ഷരങ്ങളാകട്ടെ. താങ്ക് യു. താങ്ക് യു സഞ്ജീജി, മിനിച്ചേച്ചിക്ക് വേണ്ടി വായിച്ചത്. നമ്മുടെ ടാലന്റിയ 2K22 ഈ കഴിഞ്ഞ പ്രണയദിനത്തിൽ ഒരു മത്സരം നടത്തുകയുണ്ടായി. മറ്റൊന്നുമല്ല, ഒരു പ്രണയലേഖന മത്സരം. അപ്പോഴെല്ലാവരും തന്നെ ആശങ്കയിലായിരുന്നു. ഈ പ്രായത്തിലാണോ പ്രണയലേഖനം എഴുതുന്നത്? ഞങ്ങൾ എങ്ങനെയാണ് പ്രണയലേഖനം എഴുതുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായി വീലെ പുലിക്കുട്ടികൾക്കൊക്കെ ആശങ്ക തന്നെയായിരുന്നു. പക്ഷേ കണ്ണനെ ഒരുപാട് ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന രാധയെ പോലെ നമ്മുടെ ബീനച്ചേച്ചി എറണാകുളത്ത് നിന്നും സുന്ദരമായ ഒരു പ്രണയലേഖനം എഴുതി നൽകിയിട്ടുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്റെ കണ്ണ, എങ്ങനെയാണ് നിനക്ക് ഒരു പ്രണയലേഖനം എഴുതാം? എന്നാലും എനിക്ക് അങ്ങയോടുള്ള പ്രണയം അറിയിക്കാതെ വയ്യ. നിനക്കറിയാം എന്നെ, നീ മാത്രമേ എന്നെ മനസ്സിലാക്കൂ. എങ്കിലും നീ ഒന്നും അറിയാത്ത പോലെ നടിക്കുകയാണ്. കള്ളനല്ലേ നീ? എല്ലാവരുടെയും മനസ്സ് പൊക്കുന്ന കള്ളൻ, കള്ളക്കണ്ണൻ. എല്ലാ ഗോപികമാരെയും പോലെ എനിക്കും എല്ലാം ഇട്ടെറിഞ്ഞ് എന്നും ഓരോ തുളസിമാലയുമായി നിന്നെ വന്ന് കാണാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അത് ഞാൻ നട്ടുവളർത്തിയ ചെടിയാവണം. പിന്നെ ഇലകൾ ഞാൻ നുള്ളിയെടുത്തതാവണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി മാല കെട്ടിയെടുക്കൂ. നിനക്കറിയാമെല്ലാം, തിരക്ക് തന്നെ തിരക്ക്. ഇല്ലേ പറയാറ്, കർമ്മം ചെയ്യാതെ നിന്നെയും ഓർത്തിരുന്നാൽ മാത്രം പോരെന്ന്. അപ്പൊ പിന്നെ നീ വഴക്കാവില്ലാലോ. കുട്ടിക്കാലത്ത് അമ്മയുടെ വീട്ടിൽ ചുമരിൽ വെച്ചിരുന്ന നിന്റെ ഫോട്ടോയിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല എനിക്ക്. അല്ലെങ്കിലും അങ്ങനെയല്ലേ, ആ ചിരിയിൽ എല്ലാവരെയും വീഴ്ത്തിയിരിക്കയല്ലേ. ആ രാത്രിയിൽ അങ്ങയെ ഞാൻ സ്വപ്നം കണ്ടു. പിന്നെ പിന്നെ പതുക്കെ ഞാൻ എല്ലാം മറന്നു. കൗമാരം, യൗവനം, അങ്ങനെ കാലം കടന്നുപോയി. അക്കാലത്ത് തന്നെ നിന്നെ ഞാൻ മറന്നു. അന്നത്തെ സ്വപ്നങ്ങളിൽ ഒന്നും അങ്ങ് വന്നില്ല. എന്നാൽ നീ എന്നെ മറന്നില്ല. എന്നെ നിന്നോടടുപ്പിക്കാൻ നീ എനിക്ക് പല സമ്മാനങ്ങളും തന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു കണ്ണ, എനിക്ക് നിന്നോടുള്ള പ്രണയം. കാറ്റായും കിളിയായും പൂക്കളായും നീ എന്നിൽ പ്രണയമുണ്ടാക്കി. ആ പ്രണയത്തിൽ ഒരു മഴയായി പെയ്യാൻ ഞാൻ കൊതിക്കുന്നു. ഇനിയുള്ള കാലം എന്റെ കണ്ണന്റെ രാധികയായി കഴിയാനും അങ്ങനെ അവസാനം അങ്ങയോട് അലിഞ്ഞു ചേരാനും കഴിയണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എന്ന് കണ്ണിന്റെ ഗോപി. സ്വപ്നം കാണാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത മികച്ച ഒരു എഴുത്തുകാരനുണ്ട്, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചതാണ്. ഇവിടെ സ്വപ്നയാത്രയുമായി മുന്നോട്ട് വരുന്നത് അനീഷ അഷ്റഫ് എന്ന പ്രിയ എഴുത്തുകാരിയാണ്. തൃശൂരിൽ നിന്നുമാണ് അനീഷ, സ്വാഗതം. ചെറിയൊരു കവിതയാണ്, പേര് സ്വപ്നയാത്ര. നമുക്കൊരുമിച്ചൊരു യാത്ര പോകണം. ഞാൻ കണ്ടിരുന്ന സങ്കല്പങ്ങൾക്ക് ആ യാത്രയിൽ നീ ജീവൻ പകരണം. കാണാൻ കൊതിച്ച കാഴ്ചകൾ നിന്റെ സാമീപ്യത്തിൽ കണ്ണിറയെ മതിമറന്ന് കാണണം. ഓരോ കാഴ്ചകളും നീ എനിക്ക് വർണ്ണിച്ചു തരുമ്പോൾ ഒരു പൂമ്പാറ്റയെ പോലെ നിനക്ക് ചുറ്റും പാറിപ്പറക്കണം. എല്ലാ ഭാരങ്ങളും അലിഞ്ഞില്ലാതായി ഒരപ്പൂപ്പൻ താടിയെ പോലെ എനിക്കും പറക്കണം. നമുക്കൊരുമിച്ചൊരു യാത്ര പോകണം. താങ്ക് യു. നല്ല എഴുത്ത്, ഇനി എഴുതണം. ഇനി വന്ന് നമുക്ക് ഇതേപോലെ വന്ന് അവതരിപ്പിക്കണം ഓരോ കവിതയും കഥകളും ഒക്കെ ആയിട്ട്. നന്നായിരുന്നു. ഉയരുന്നതിന് മുൻപ് ഞാനൊരു പുഴുവായിരുന്നു. വസന്തം എനിക്ക് ചിറകുകൾ സമ്മാനിച്ചു. തൊട്ടാവാടിയോട് യാത്ര പറഞ്ഞ ഞാൻ ആകാശത്തിന്റെ ഹൃദയം തേടി യാത്ര പുറപ്പെടുമ്പോൾ എനിക്കറിയാം ഈ പറക്കൽ ഒരു പകൽ കൂടി നീങ്ങുകയില്ലെന്ന്. ഈ പറക്കൽ ഒരു പകൽ കൂടി നീങ്ങുകയില്ല എന്ന്. ഉണങ്ങിക്കരിഞ്ഞ് ഭൂമിയുടെ പ്രതലത്തിലേക്ക് പതിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് പീലികൾ തങ്ങളുടെ പേര് അടയാളപ്പെടുത്തുന്നവരാണ് എഴുത്തുകാർ. സർഗവാസനയെ ഉണർത്തുപാട്ടാക്കിയ എല്ലാ എഴുത്തുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഒപ്പം അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് അറിയുവാൻ വേണ്ടി നമ്മുടെ കുട്ടേട്ടൻ പ്രിയപ്പെട്ട കൃഷ്ണകുമാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ടീച്ചറേ, ഒരുപാട് സ്നേഹം. താങ്ക് യു. ടീച്ചറെ, തുടക്കത്തില് സംസാരിച്ച് തുടങ്ങിയിടത്ത് തന്നെ ഞാനും ആരംഭിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അക്ഷരം എന്ന് പറയുന്നത് ടീച്ചറെ, അക്ഷരത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ, നാശമില്ലാത്തത് എന്നല്ലേ. നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് വന്നത് ചില അടയാളങ്ങൾ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുന്ന സമയത്ത് ചില അടയാളങ്ങൾ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ടൂള് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെത്തോളം അക്ഷരങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ഒരു മണിക്കൂർ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഏതൊക്കെ ലോകത്തോടാണ് നമ്മൾ പോയത്? പ്രമേയം വന്നു, കാത്തകൾ വന്നു, പൂമ്പാറ്റകൾ വന്നു, യാത്രകൾ വന്നു. ജോൺ ബർജ് എന്നൊരു എഴുത്തുകാരനുണ്ട്, 1972 ബുക്കർ പ്രൈസ് വിൻ ചെയ്തതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, എന്തിനാണ് കവിത എന്ന് ചോദിച്ചപ്പോൾ, മനുഷ്യന്റെ വികാരങ്ങളെ അടയാളപ്പെടുത്താൻ മനുഷ്യന്റെ വാക്കുകൾക്ക് കഴിയുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വികാരങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ കവിതകൾ ആവശ്യമില്ലായിരുന്നു. അതിന് പകരമാണ് കവിത എന്നാണ് ജോൺ ബർജ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അനീഷ ചിത്തശലഭത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഭീമശേഷി സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴും, സോറി, കവിത ചേച്ചി സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഭീമശേഷി കണ്ണനോടുള്ള പ്രണയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും ഒക്കെ ആ വലിയ മനുഷ്യന്റെ വാക്കുകൾ എങ്ങനെ എത്ര സത്യമായിരുന്നു എന്ന് ഇങ്ങനെ ബോധ്യപ്പെടുത്തുമായിരുന്നു. നിങ്ങളെ വിലയിരുത്താനും ഫീഡ്ബാക്ക് അറിയിക്കാനും കൊണ്ട് ബോധവും വിവരവും ഒന്നും ഇല്ലാത്തതാണ് ഞാൻ. എന്നെ കൊണ്ട് കഴിയുന്ന ഇങ്ങനൊന്നും എഴുതാൻ ഒരുപാട് അഭിമാനമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഒരാളാണ് ഞാനും
എന്ന് ലോകത്തോട് വിളിച്ചു പറയാം. സന്തോഷം, ഒരുപാട് ഒരുപാട് സ്നേഹം. എന്തായാലും ശാജിയേറ്റനാണ് എന്നെക്കാൾ കൂടുതൽ സന്തോഷം ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇടം മാഗസിൻ മൈൻഡിന്റെ മാഗസിനായ ഇടത്തിന്റെ എഡിറ്റോറിയൽ എഡിറ്റർ ശാജിയേറ്റനും സതിശേഷിയാണ് എഡിറ്റേഴ്സ്. അപ്പൊ അടുത്ത ഒരു ഒന്നര രണ്ട് വർഷത്തേക്ക് വേറെ എഴുത്തുകാരെ ഒന്ന് അന്വേഷിച്ച് പോകണ്ടെന്നും മാഗസിൻ അസാധ്യമായ ഒരു റീച്ച് കിട്ടുമെന്നും ഒക്കെ ശാരീരത്തിന് ബോധ്യപ്പെടുന്നുണ്ടാകും ഇന്നത്തെ ഒരു പരിപാടിയിലൂടെ. ഇതൊരു തുടക്കമാണ്. നാവൂസ് പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ തുടക്കത്തിൽ ആദ്യത്തെ ചോദ്യം. ഷുബിന, അടിപൊളി. ടീച്ചർ ലവ് യു. എമി ലവ് യു. വി ടീം പ്രൗഡ്. ഇപ്പതൊന്നും പറയാനില്ല. താങ്ക് യു കുട്ടേട്ട, സന്തോഷം, ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. നമ്മൾ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, പക്ഷേ വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ നമ്മളിലേക്ക് എഴുതാനുള്ള വാസന താനേ വരും. ഞാനൊരു രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണത്. കുഞ്ഞുങ്ങൾ അക്ഷരം പഠിച്ചു കഴിഞ്ഞ് ഒരു ചെറിയ വിഷയം അവർക്ക് കൊടുത്താൽ അവർ എഴുത്തിലേക്ക് വരും. അവർ വായിക്കുന്ന കാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളുമാണ് അവർ എഴുതി വെക്കുന്നത്. അതുപോലെ നമുക്കും നമ്മുടെ ഇടയിലുള്ള മികച്ച എഴുത്തുകാരെ കണ്ടെത്താൻ കഴിഞ്ഞ ഈ അവസരം വലിയൊരു ഭാഗ്യമായി കരുതുന്നു. ഈ പരിപാടി ഗംഭീരമാക്കാൻ പ്രയത്നിച്ച മുന്നിലും പിറകിലും ഒപ്പവും കൂടെ ചേർന്നും എല്ലാം ഇവിടെ കൂട്ടായി നിന്ന എല്ലാവർക്കും സ്നേഹം,